സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ ആനുകൂല്യങ്ങളും തൊഴിലാളികളുടെ ശമ്പളവും സർക്കാർ അട്ടിമറിച്ചതോടെ ഇടത് അനുഭാവിയായ അല്ലെങ്കിൽ ഇടത് അനുഭാവ സംഘടനകളിൽ നിന്നും ജീവനക്കാരുടെ വൻതോതിലുള്ള കൊഴിഞ്ഞുപോക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ സർക്കാർ ഇത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചു കാണത്തില്ല. ഇനി ഇടതുപക്ഷത്തിന് വേണ്ടി കൊടി പിടിക്കാൻ ആരുണ്ടാകും? ഇങ്ങനെ മുമ്പോട്ട് പോയാൽ ഇൻഖിലാബ് സിന്ദാബ വിളിക്കാൻ ആളെ കിട്ടില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനെ ജീവനക്കാർ അറിയിക്കാൻ ഒരുങ്ങുകയാണ്. എന്നും ജീവനക്കാരോടൊപ്പം എന്ന മുദ്രാവാക്യവുമായി അധികാരത്തിലെത്തിയ സർക്കാരാണ് പെൻഷൻ ആനുകൂല്യങ്ങൾ പോലും അട്ടിമറിച്ചുകൊണ്ടിരിക്കുന്നത്. കോവിഡിന്റെ മറവിൽ ജീവനക്കാരുടെ ശമ്പളം പിടിച്ചെടുത്തത് വലിയ വാർത്തയായതിനു പിന്നാലെയാണ് പെൻഷൻ നിർണായത്തിലും സർക്കാർ നിയന്ത്രണം ഏർപ്പെടുത്തിയത്. CPM സംസ്ഥാന കമ്മിറ്റി ഇടപെട്ടാണ് ഏകപക്ഷീയമായി ശമ്പളം പിടിച്ചെടുക്കുന്ന രീതിയിൽ ഒരു മാസത്തെ സാവകാശമെങ്കിലും നൽകിയത്. എന്നാൽ 6 മാസത്തേക്കായി പുറത്തിറക്കിയ ഓർഡിനൻസ് പുതുക്കിയതോടെ ശമ്പളം പിടിച്ചെടുക്കുമെന്ന തീരുമാനത്തിന് മാറ്റം സംഭവിച്ചിട്ടില്ലെന്ന് സർക്കാർ തന്നെ വ്യക്തമാക്കുന്നു. ഇപ്പോഴത്തെ കണക്കനുസരിച്ച് നവംബറിൽ വാങ്ങുന്ന ഒക്ടോബർ മാസത്തെ ശമ്പളം മുതൽ പിടുത്തം തുടങ്ങും. അതിനിടയിലാണ് പെൻഷനിലും കൂടി സർക്കാർ കൈവച്ചിരിക്കുന്നത്. പെൻഷൻ പൈസ നിർണയിക്കാൻ സേവന കാലാവധി കണക്കാക്കുന്ന രീതിയിലാണ് സർക്കാർ മാറ്റം വരുത്തിയത്. എന്നാൽ പെൻഷൻ നിർണയത്തിൽ സർക്കാർ എടുക്കുന്ന തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് മറ്റ് പ്രതിപക്ഷ സംഘടനകളായ കോൺഗ്രസ്, BJP പോലുള്ള സംഘടനകൾ ആവശ്യപ്പെട്ടു. എന്നാൽ പ്രതിപക്ഷ പാർട്ടികൾ പുനഃപരിശോധിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വച്ചതിന് പിന്നാലെ ഇടത് അനുകൂല സംഘടനകളും ഇടത് സംഘടനകളും ഈ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന ആവശ്യവുമായി മുന്നോട്ടെത്തിയിരിക്കുകയാണ്. 6 മാസത്തിൽ കൂടുതലുള്ള സർവീസ് നേരത്തെ 1 വർഷമായി കണക്കാക്കിയിരുന്നു. 6 മാസത്തിൽ കുറവുള്ളത് ഒഴിവാക്കിയിരുന്നു. ഇത് മാറ്റി ഇനി 3 മുതൽ 9 വരെ മാസമുള്ള സർവീസ് കാലാവധി 6.5 വർഷമായും 9 മാസത്തിൽ കൂടുതലുള്ളത് 1 വർഷമായും കണക്കാക്കും. മുഴുവൻ പെൻഷൻ അനുവദിക്കാനുള്ള കാലാവധി കണക്കാക്കുന്നതിലും മാറ്റം വരുത്തിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ എടുത്ത ഈ പുതിയ തീരുമാനം ഒട്ടേറെ ജീവനക്കാർക്ക് പെൻഷനും ആനുകൂല്യവും കുറയാൻ കാരണമാകുമെന്ന് ജീവനക്കാർ തന്നെ പറയുന്നു. ഭൂരിഭാഗം ജീവനക്കാർക്കും ഗുണകരമല്ലാത്ത പരിഷ്കാരം പുനഃപരിശോധിക്കണമെന്ന് ഭരണാനുകൂല സംഘടനകളുടെ പൊതുവേദിയായ ഫെസ്റ്റ് തന്നെ ആവശ്യപ്പെടുകയുണ്ടായി. മിനിമം പെൻഷനും ഫുൾ പെൻഷനും കണക്കാക്കാൻ ലഭിക്കുന്ന ഇളവ് സംബന്ധിച്ച് അവ്യക്തതയുമുണ്ടിപ്പോൾ. സർവീസ് കാലയളവിൽ വരുന്ന അതിവർഷങ്ങളിലെ അധിക ദിവസങ്ങൾ കൂടി പെൻഷൻ യോഗ്യതയുള്ള ദിവസങ്ങളായി പരിഗണിക്കണമെന്ന് ഹൈക്കോടതി വിധിച്ചിരുന്നു. ഇത് നടപ്പാക്കുന്നതിനോടൊപ്പമാണ് 6 മാസത്തിൽ 1 ദിവസം കൂടുതലുള്ളവർക്ക് 1 വർഷത്തെ ആനുകൂല്യം ലഭിക്കുന്നത് അവസാനിപ്പിച്ചത്. ചർച്ചയില്ലാതെ ചട്ടം ഭേദഗതി ചെയ്യുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് ഇടതുപക്ഷ സംഘടനയായ ഫെസ്റ്റോ പ്രസിഡന്റ് CHരികൃഷ്ണനും ജനറൽ സെക്രട്ടറി TC മാത്യുക്കുട്ടിയും പറഞ്ഞു. ഈ കോവിഡ് കാലത്ത് ജീവനക്കാരെ ദ്രോഹിക്കാനെടുത്ത സർക്കാർ തീരുമാനമാണിതെന്നാണ് NGO അസോസിയേഷനും BMS പോലുള്ള മറ്റ് പ്രതിപക്ഷ സംഘടനകളും ആരോപിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.